കരിപ്പൂർ വിമാന ദുരിതത്തിന്റെ പ്രധാന കാരണം പൈലറ്റിന്റെ പിഴവെന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെ കരിപ്പൂരിൽ വലിയ വിമാനങ്ങളുടെ സർവീസ് വീണ്ടും തുടങ്ങണമെന്ന ആവശ്യം ശക്തമാകുന്നു. റിപ്പോർട്ട് നിർദ്ദേശിക്കുന്ന നവീകരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് നിലവിലുള്ള നിയന്ത്രണങ്ങൾ പിൻവലിച്ചേക്കും. എന്നാൽ ഭൂമി ഏറ്റെടുക്കലിലെ പ്രതിസന്ധി തീർന്നിട്ടില്ല. ഒരു വർഷം നീണ്ട ഊഹാപോഹങ്ങൾക്കെല്ലാം അന്ത്യം കുറിച്ച് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതോടെ കരിപ്പൂരിൽ പുതിയ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. അപകടത്തിന്റെ പ്രധാന കാരണം ടേബിൾ ടോപ്പ് ഘടനയല്ല, മറിച്ച് പൈലറ്റിന്റെ പിഴവാണെന്ന കണ്ടെത്തൽ കോഴിക്കോടിന് ആശ്വാസവും പ്രതീക്ഷയുമാണ്. അപകടം നടന്ന അന്ന് രാത്രി മുതൽ നിർത്തിവെച്ച വലിയ വിമാനങ്ങളുടെ സർവീസ് വീണ്ടും തുടങ്ങണമെന്നതാണ് പ്രധാന ആവശ്യം. വൈറ്റ് ബോഡിയുടെ എയർക്രാഫ്റ്റ് കോഴിക്കോടേക്ക് തിരിച്ചു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ എയർപോർട്ട് ക്രമേണ നശിക്കുന്നില്ല, യാതൊരു സംശയവുമില്ല. കാരണം ജദ്ദ പോലത്തെ സ്ഥലത്തേക്ക് വൈറ്റ് ബോഡിയുടെ എയർക്രാഫ്റ്റ് മാത്രമേ പോകാനുള്ളൂ. പല എയർവേസിനും വൈറ്റ് ബോഡിയുടെ എയർക്രാഫ്റ്റ് മാത്രമേ ഉള്ളൂ. റൺവേയിൽ സെൻട്രൽ ലൈൻ ലൈറ്റ് സ്ഥാപിക്കൽ, റൺവേ നീളം കൂട്ടൽ തുടങ്ങിയ നിർദ്ദേശങ്ങളും റിപ്പോർട്ടിലുണ്ടെങ്കിലും ഭൂമി ഏറ്റെടുക്കൽ കീറാമുട്ടിയാണ്. കരിപ്പൂരിലെ ടേബിൾ ടോപ്പ് റൺവേയിൽ നിന്ന് വിമാനം താഴേക്ക് പതിച്ച ഭാഗമാണിത്. ഇതിനോട് ചേർന്ന് എയർപോർട്ട് അതോറിറ്റിക്ക് ഭൂമിയുണ്ട്. കഴിഞ്ഞ 30 വർഷത്തോളമായി ഈ ഭൂമി ഇങ്ങനെ വെറുതെ കിടക്കുകയാണ്. ഏറ്റെടുത്ത ഭൂമി തന്നെ ഇത്തരത്തിൽ വെറുതെ കിടക്കുമ്പോൾ ഉള്ള സൗകര്യം മെച്ചപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകിയവർ പറയുന്നു. സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി സ്വകാര്യ കുത്തക മുതലാളിമാർക്ക് വേണ്ടിയിട്ട് അവരുടെ ബിസിനസ് സംരംഭങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ഭൂമി ഏറ്റെടുത്തിട്ട് ഈ കുത്തക മുതലാളിമാർക്ക് കൈമാറുവാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഞങ്ങളിതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. കരിപ്പൂരിലെ ഭൂമി ഏറ്റെടുക്കലിനായി തുടങ്ങിയ റവന്യൂ സ്പെഷ്യൽ ഓഫീസ് നേരത്തെ നിർത്തലാക്കിയിരുന്നെങ്കിലും അടുത്ത കാലത്ത് വീണ്ടും നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അപകടം സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തു വന്നതോടെ റൺവേ വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉടൻ യോഗം വിളിക്കുമെന്നാണ് സൂചന. നിലവിൽ കേരളത്തിൽ ഏറ്റവും ചെറിയ റൺവേയുള്ള വിമാനത്താവളമാണ് കരിപ്പൂർ. കരിപ്പൂരിൽ നിന്നും സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.